നമസ്കാരം. സുപ്രധാനമായ 10 വാർത്തകളുമായി ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. മഴക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി കേസുകൾ വീണ്ടും കൂടി. ഇന്നലെ 79 പേർക്കാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. രോഗലക്ഷണം കണ്ടെത്തിയവരുടെ എണ്ണം 276 ആണ്. എറണാകുളത്ത് വ്യാപകമായി പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ്. 33 പേർക്കാണ് ജില്ലയിൽ മാത്രം ഡെങ്കിപ്പനി ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മദ്യം കിട്ടാത്തതിനെ തുടർന്ന് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച 4 പേർ പിടിയിൽ. തൃശൂർ പൂത്തോളിലെ ബീവറേജസ് കൺസ്യൂമർ ഫെഡ് മദ്യശാലയിൽ വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. മദ്യം കിട്ടാതെ വന്നപ്പോൾ 4 സംഘം കൺസ്യൂമർ ഫെഡിലെ ജീവനക്കാർക്കു നേരെ തോക്ക് ചൂണ്ടുകയായിരുന്നു. മത്സ്യബന്ധനത്തിനിടെ വൃദ്ധൻ ചെമ്മീൻ കെട്ടിൽ വീണ് മരിച്ചു. ശ്രീനാരായണപുരം ആല ഗോതുരത്ത് പ്ലാക്കപ്പറമ്പിൽ വിശ്വംഭരനാണ് മരിച്ചത്. വീടിനടുത്തുള്ള ചെമ്മീൻ കെട്ടിൽ മീൻ പിടിക്കാനിറങ്ങിയ ഇയാളെ കാണാതായതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കച്ചേരി കെട്ടിടത്തിൽ നിന്നും കവർച്ച നടത്തിയ കേസിൽ പ്രതിക്ക് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. പ്രതി ശൃംഗപുരം ജമ്മിക്കാട്ടിൽ സിനോജിനെയാണ് കൊടുങ്ങല്ലൂർ കോടതി ശിക്ഷിച്ചത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സംസ്ഥാനത്ത് മാധ്യമങ്ങളുടെ വായ അടപ്പിക്കുകയാണെന്ന് കെ മുരളീധരൻ MP. ആദ്യ പിണറായി സർക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞത് കടക്ക് പുറത്ത് എന്നാണ്. രണ്ടാം പിണറായി സർക്കാർ ജയിലുകൾ കാട്ടി കിടക്ക് അകത്ത് എന്ന് പറയുന്നു. സംസ്ഥാന അധ്യാപക അവാർഡുകൾ വിതരണം ചെയ്തു. കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ KS സരസു അവാർഡ് സ്വീകരിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ശിക്ഷക് സദനിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്നാണ് KS സരസു അവാർഡ് ഏറ്റുവാങ്ങിയത്. ചാലക്കുടി നഗരസഭ ക്രിമിറ്റോറിയം വിഷയത്തിൽ ഭരണസമിതിക്കെതിരെ LDF രംഗത്ത്. ക്രിമിറ്റോറിയത്തിലെ ഭൗതിക അവശിഷ്ടങ്ങൾ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തുവെന്ന് LDF കുറ്റപ്പെടുത്തി. ഭൗതിക അവശിഷ്ടങ്ങൾ വളക്കമ്പനിയിലേക്ക് വിൽപ്പന നടത്തി മറച്ചുപിടിക്കാനുള്ള നഗരസഭാ ചെയർമാന്റെ ശ്രമം വില പോകില്ലെന്ന് LDF മുനിസിപ്പൽ കമ്മിറ്റി പറഞ്ഞു. സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറിയും തൃശൂർ ജില്ലാ മുൻ കളക്ടറുമായ ഡോക്ടർ രാജു നാരായണ സ്വാമി IAS കൊരട്ടി പഞ്ചായത്ത് സന്ദർശിച്ചു. കൊരട്ടി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിശദമായി ചോദിച്ചറിഞ്ഞു. ജനപ്രതിനിധികളും ജീവനക്കാരുമായി മുഖാമുഖവും നടത്തി. ഒട്ടേറെ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ എറണാകുളം പള്ളുരുത്തി തണ്ടാശ്ശേരിയിൽ സിനി ഗോപകുമാർ എന്ന പൂമ്പാറ്റ സിനി കാപ്പ നിയമപ്രകാരം അറസ്റ്റിൽ. വധശ്രമം, ഭീഷണി, വഞ്ചന തുടങ്ങി ഒട്ടേറെ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ് ഇവർ. ഒല്ലൂര് തൈക്കാട്ടുശ്ശേരിയിലെ വാടക വീട് കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ വീടുകളിൽ റവന്യൂ വകുപ്പ് സംഘം ജപ്തിക്കെത്തുന്നതിന് മുൻപേ വിലപിടിപ്പുള്ള സാധനങ്ങൾ അപ്രത്യക്ഷമായി. 25.84 കോടി രൂപ തട്ടിയ മുൻ മാനേജർ ബിജു കരീമിന്റെ വീട്ടിൽ നിന്ന് 11.35 കോടി രൂപ ജപ്തിയിലൂടെ തിരിച്ചുപിടിക്കാനെത്തിയ റവന്യൂ സംഘത്തിന് ആകെ കണ്ടെടുക്കാനായത് ഒരു TV സോഫയും ഊണുമേശയും കട്ടിലും കസേരകളും മാത്രം. ഹൈലൈറ്റ്സ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വിശദമായ വാർത്തകൾ അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.